നമസ്കാരം ഞാൻ ഡോക്ടർ ടി എൻ സുധാകരൻ നായർ പ്രണവം ഹോസ്പിറ്റൽ പുനലൂർ ഞാൻ സ്ഥിരമായി യൂട്യൂബ് ചാനലിലെ ഹെൽത്ത് പരമായ ചില ടോപ്പിക്കുകൾ ഇടാറുണ്ട് മെഡിക്കൽ പരമായി സർജിക്കൽ ഓർത്തോപെഡിക് സ്കിൻ എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഒരു പ്രത്യേക രോഗത്തിനെ പറ്റിയാണ് ഇടുന്നത് ഗിനിയാവ് നമ്മുടെ കേരളത്തിൽ അത് വളരെ കോമൺ അല്ലെങ്കിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പാരസൈറ്റാണ് ഗിനിയാവ് അല്ലെങ്കിൽ ഡ്രാക്കംഗുലൻസ് മെഡിനൻസിസ് എന്ന് പറയുന്ന ഒരു നിമാറ്റോഡ് നിമാറ്റോഡ് എന്ന് വെച്ചാൽ റൗണ്ട് വേം കുക്കോ എന്നൊക്കെ പറയും പോലെ ആ വിഭാഗത്തിൽപ്പെട്ട ഫൈലേറിയാസുമായിട്ട് സാമ്യമുള്ള ഒരു രോഗമാണ് ഈ രോഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അഡൾട്ട് മെയിലും ഫീമെയിലും ഉണ്ട് ആ ഫീമെയിൽ വേംസ് നമ്മുടെ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂവിൻ്റെ അതായത് തൊലിപ്പറയുടെ അടിവശത്ത് ഒരു ടണൽ പോലെ ഒരെണ്ണം ഉണ്ടാക്കി അത് അതിനകത്താണ് ജീവിക്കുന്നത് എന്നിട്ട് ഈ ഭയങ്കരമായിട്ട് വരൾച്ചയുള്ള പ്രദേശങ്ങൾ രാജസ്ഥാൻ തമിഴ്നാട് അങ്ങനെയുള്ള മധ്യ ഇന്ത്യയിലെ പ്രദേശങ്ങളിലൊക്കെ ഈ വെള്ളം ആളുകൾ തോട്ടിൽ നിന്നും കുളത്തിൽ നിന്നൊക്കെയാണ് കുളിക്കാനും കുടിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവർ ഈ വെള്ളം നനയുന്ന ഭാഗത്ത് അതായത് ഉദാഹരണം കാലിൻ്റെ ഈ വിരലിൻ്റെ ഇടയിൽ കയ്യിൽ നമ്മുടെ ബട്ടക്സിൽ സ്ത്രീകൾക്കാണെങ്കിൽ നെഞ്ചിലൊക്കെ ഈ വെള്ളം നനയാൻ സാധ്യതയുള്ള ഭാഗത്ത് ഒരു ചെറിയ ഒരു ബ്ലിസ്റ്റർ ഉണ്ടാക്കി ഒരു വ്രണമുണ്ടാക്കി ആ വ്രണത്തിൻ്റെ അവിടെ വന്നിരിക്കും എന്നിട്ട് ഇത് വെള്ളത്തിൽ ഈ ശരീരഭാഗം നനയുമ്പോൾ വെള്ളത്തിലോട്ട് ഇറങ്ങുമ്പം ഈ വേം പിന്നീട് അത് ഒരു മിൽക്കി ഫ്ലൂയിഡ് ഡിസ്ചാർജ് ചെയ്യും അതിനകത്ത് ലക്ഷക്കണക്കിന് ലാർവകളാണ് ഇതിൻ്റെ മുട്ടയല്ല ലാർവ ഇത് വിവിപാരസ് വിവിപാരസ് വെച്ചാൽ മുട്ടയല്ല ഇടുന്നത് ലാർവയാണ് അതായത് ഓവോ വിവിപാരസ് എന്ന് പറയാം മുട്ട ഇടുന്നതിനെ നമ്മൾ ഒവിപാരസ് എന്നും പ്രസവിക്കുന്നതിനെ വിവിപാരസ് എന്നാണ് ഇത് ഓവോ വിവിപാരസ് എന്ന് വേണമെങ്കിൽ പറയാം പിന്നീട് അതാണ് ഈ വേവിൻ്റെ പ്രത്യേകത ഇത് വളരെ പണ്ട് തൊട്ടേ അറിയാമായിരുന്നു ബൈബിളിലൊക്കെ ഫിയറി സെർപ്പൻ്റ് എന്ന് പറയുന്നത് ഈ വേവിനെ പറ്റിയാണെന്നാണ് ശാസ്ത്രപഠനം അതുപോലെ ഈ ഡോക്ടർമാരുടെ എംബ്ലം ഒരു സർപ്പം ഇങ്ങനെ ചുറ്റിക്കിടക്കുന്ന ആ സർപ്പത്തിൽ യഥാർത്ഥത്തിൽ ഇതിനാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് പറയുന്നത് സർപ്പൻ്റ് വേമെന്നും ഇതിന് പേരുണ്ട് ഇത് ഈ മെദീന എന്ന് പറയുന്ന സ്ഥലത്ത് ഇത് വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ഇതിന് ഡ്രാക്കംഗുലൻസ് മെഡിനൻസിസ് എന്ന് പറയുന്നത് പിന്നീട് റെഡ് സീയിലെ ഭാഗത്തൊക്കെയാണ് ഇത് ഒരുപാടുള്ളത് അത് ട്രോപ്പിക്കൽ ആഫ്രിക്ക മിഡിൽ ഈസ്റ്റ് അറേബ്യ ഇറാഖ് ഇറാൻ രാജസ്ഥാൻ ആൻഡ് തമിഴ്നാട് ഇൻ ഇന്ത്യ പിന്നീട് ഇന്ത്യയിൽ തമിഴ്നാട് മാത്രമല്ല രാജസ്ഥാൻ ഗുജറാത്ത് മധ്യപ്രദേശ് ആന്ധ്ര മഹാരാഷ്ട്ര തമിഴ്നാട് ആൻഡ് കർണാടക 50 മില്യൺ പീപ്പിൾ വെയർ എസ്റ്റിമേറ്റഡ് അതായത് 50 മില്യൺ 5 കോടി ആളുകൾക്ക് ഇതുണ്ട് മിക്കവാറുമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഇപ്പോൾ ഇത് ഇറാഡിക്കേറ്റ് ചെയ്ത് കഴിയും കാരണം സാധാരണ ജലയുടെ ഗുളിക കൊടുത്താൽ ഇത് മാറും പക്ഷേ ഈ വേം ഉണ്ടെങ്കിൽ നമ്മളത് എടുത്ത് കളയുകയാണ് ചെയ്യുന്നത് കാരണം ഇപ്പോൾ ഒരു വ്രണമാണുള്ളെങ്കിൽ ആ വ്രണത്തിൻ്റെ അവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ വേം ഇനി വെളിയിലോട്ട് വരും വരുമ്പം ഒരു ചെറിയൊരു കമ്പോ വല്ലോ വെച്ച് നമ്മളതിനെ പിടിച്ച് പിടിച്ച് ചുറ്റി 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 പതുക്കെ പതുക്കെ എടുത്ത് കളയാൻ പറ്റും ഇനി അഡൾട്ട് അതായത് മെയിലും ഫീമെയിലും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു മെയിലിൻ്റെ സൈസ് വളരെ ചെറുതും ഫീമെയിലിൻ്റെ സൈസ് വളരെ കൂടുതലുമാണ് ഫീമെയിൽ എന്ന് പറയുന്നത് ലോങ് സിലിണ്ടറിക്കൽ വേമാണ് സിലിണ്ടറിൻ്റെ ഷേപ്പ് അതിന് 60 to 120 cm വരെ നീളം കാണും 60 to 120 cm വരെ നീളം കാണും 1 to 2 cm തിക്നെസ് കാണും അപ്പം ഈ ഫീമെയിൽ വേം വളർന്നു കഴിഞ്ഞാൽ അതിൻ്റെ വയറിൻ്റെ അതിൻ്റെ ശരീരം മൊത്തം യൂട്രസ് ആയിരിക്കും യൂട്രസ് എന്ന് ബ്രാഞ്ചിലായിട്ടുള്ള യൂട്രസാണ് ആ യൂട്രസ് നിറച്ച് 10,000 to 10,000 എംബ്രിയോസ് കാണും അതായത് 3 മില്യൺ എംബ്രിയോസ് വരെ കാണും ദ മെയിൽ വേം അതായത് അതിൻ്റെ മെയിലാണെങ്കിൽ റെയർലി സീ അത് കാണാൻ പോലും പറ്റത്തില്ല കാരണം ഈ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ കഴിഞ്ഞാൽ ഉടനെ ആ മെയിലങ്ങ് ചത്തുപോകും അതിന് 10 to 40 mm ലോങ് ആൻഡ് 0.4 mm തിക്കേ ഉള്ളൂ അത് കാണാൻ പറ്റത്തില്ല അത് പിന്നീട് ഈ മേറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ മരിച്ചു പോകും അതുപോലെ തന്നെ ഈ വേമും അങ്ങനെ തന്നെ അതിൻ്റെ ശരീരത്തിലുള്ള മൊത്തം ലാർവ അതായത് എംബ്രിയയും വെളിയും വന്നു കഴിഞ്ഞാൽ പിന്നെ അതും ചത്തുപോകും ദ ലാർവ മെഷേഴ്സ് ലാർവയുടെ 500 to 750 μ 15 to 25 μ ബ്രെത്തും കാണുവാൻ അത് വളരെ ചെറുതാണ് ഇനി അതിൻ്റെ ലൈഫ് സൈക്കിളിനെ പറ്റി ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം അതായത് അതിൻ്റെ ഡെഫിനിറ്റീവ് ഹോസ്റ്റ് എന്ന് പറയുന്നത് മനുഷ്യരാണ് അതിൻ്റെ നമ്മൾ മിക്കവാറും പഠിച്ചിട്ടുള്ള എല്ലാത്തിൻ്റെയും മസ്കിറ്റോയൊക്കെയാണ് പക്ഷേ ഇതങ്ങനെയല്ല സൈക്ലോപ്സ് എന്ന് പറയുന്ന ഒരു ചെറിയ ജീവിയുണ്ട് വെള്ളത്തിൽ അതാണ് ഇതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് അപ്പം
ഈ അഡൾട്ടും താമസിക്കുന്നത് ഈ സ്കിന്നിൻ്റെ അടിയിലുള്ള ഒരു ബറോ ഒരു ഗുഹ പോലെ ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു കനാൽ പോലെ ഉണ്ടാക്കി അവിടെ ഇരിക്കുകയും ഒരു വ്രണം ഉണ്ടായ ആ വ്രണത്തിൻ്റെ അടുത്ത് വന്ന് അതിൻ്റെ തല വെച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് വെള്ളം കാണിക്കുമ്പോൾ വെള്ളത്തിലോട്ട് കാണിക്കുക അല്ലെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങുകയോ ചെയ്യുമ്പോൾ അതിൽ വെള്ളത്തിൽ ഇരുന്നൊക്കെ കുളിക്കാൻ നേരത്ത് ഇത് ആ വെള്ളത്തിലോട്ട് ഇതിൻ്റെ ലാർവയെ അങ്ങ് ഇടും ഇഷ്ടക്കണക്കിന് അത് വൈറ്റ് മിൽക്കി ഫ്ലൂയിഡായിരിക്കും വരുന്നത് ആ ഫ്ലൂയിഡിൽ ആയിരക്കണക്കിന് ലാർവ കാണും ഇത് വെള്ളത്തിൽ കുറച്ച് ദിവസമൊക്കെ നടക്കും ഒന്ന് രണ്ട് ഒരാഴ്ച വരെ വെള്ളത്തിൽ നീന്തി കളിക്കും ഈ ലാർവ അത് കഴിയുമ്പോൾ സൈക്ലോപ്സ് ഇതിനെ കഴിക്കും അപ്പോൾ ഇൻഫെക്റ്റഡ് സൈക്ലോപ്സ് അതായത് ഈ സൈക്ലോപ്സിൻ്റെ വയറ്റിനകത്ത് രണ്ടു മൂന്ന് ഡെവലപ്മെൻ്റ് ഉണ്ട് ഫസ്റ്റ് സ്റ്റേജ് ലാർവ സെക്കൻഡ് സ്റ്റേജ് ലാർവ തേർഡ് സ്റ്റേജ് ലാർവ ആകുമ്പോഴാണ് ഈ സൈക്ലോപ്സ് ഇൻഫെക്റ്റീവ് ആകുന്നത് പകരുന്ന സ്റ്റേജാകുന്നത് അപ്പോൾ നമ്മളറിയാതെ ഫിൽറ്റർ ചെയ്യാത്ത വെള്ളം ഈ ആൾക്കാരൊക്കെ ഈ വെള്ളമില്ലാത്ത നാട്ടിൽ അവർ ഈ തോട്ടിലെ കുളത്തിലെ വെള്ളം തന്നെ കുടിക്കാൻ ഉപയോഗിക്കുന്നത് അത് ഈ ആ വെള്ളം എടുത്ത് കുടിക്കുമ്പോൾ അല്ലെങ്കിൽ വാങ്ങിക്കൊള്ളുമല്ലോ തോട്ടിലേക്ക് വെള്ളം അപ്പോൾ അതങ്ങ് വയറ്റി പോകും വയറ്റി ചെന്നാൽ നമ്മുടെ ഡുവോഡിനത്തിൽ അതായത് സ്റ്റൊമക്കിൽ ചെല്ലുമ്പോൾ തന്നെ ഈ സൈക്ലോപ്സ് അങ്ങ് ഗ്യാസ്ട്രിക് ഹൈഡ്രോക്ലോറിക് ആസിഡ് എഫക്റ്റ് കൊണ്ട് സൈക്ലോപ്സ് അങ്ങ് ചാവും അപ്പോൾ സൈക്ലോപ്സിൻ്റെ ചത്താലും ഈ ലാർവ ചാവത്തില്ല ഇത് നമ്മുടെ സ്റ്റൊമക്കിൽ നിന്ന് നേരെ ഡുവോഡിനത്തിൽ പോകും ഫസ്റ്റ് പാർട്ട് ഓഫ് ഇൻറ്റസ്റ്റൈൻ ഡുവോഡിനത്തിനകത്ത് അത് പിയേഴ്സ് ചെയ്ത് നമ്മുടെ റിട്രോപെരിട്ടോണിയ എത്തി പോകും റിട്രോപെരിട്ടോണിയെന്ന് വെച്ചാൽ പെരിട്ടോണിക് ക്യാവിറ്റിയുടെ ബാക്കിൽ പിറകു വശത്ത് ഡുവോഡിനത്തിൻ്റെ ബാക്ക് എന്ന് പറയുമ്പോൾ റിട്രോപെരിട്ടോണിയായിട്ട് വരും പെരിട്ടോണിയത്തിൻ്റെ ബാക്കിലോട്ട് പോവുകയും അവിടെ നിന്ന് നേരെ കണക്റ്റീവ് ടിഷ്യൂ വഴി പിന്നെ പെരിട്ടോണിയൽ കണക്റ്റീവ് അതായത് റിട്രോപെരിട്ടോണിയൽ കണക്റ്റീവ് ടിഷ്യൂ വഴി നമ്മുടെ സർക്യൂട്ടേനിയസ് ടിഷ്യൂവിൽ വരും വന്ന് അത് വലുതാവും വലുതാവാൻ കുറച്ച് ദിവസം എടുക്കും 3-4 months എടുക്കും അഡൾട്ടാടായി എന്നിട്ട് മെയിലും ഫീമെയിലും കാണും ഈ ലാർവ തന്നെ ഒരു സൈക്ലോപ്സിൻ്റെ ശരീരത്തിൽ തന്നെ ഒരു 100-100 കാണും അങ്ങനെ ഒരു സൈക്ലോപ്സ് ആയിരിക്കത്തില്ല വെള്ളം കുടിക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് സൈക്ലോപ്സ് കാണും അപ്പോൾ ആയിരക്കണക്കിനുള്ള ചില കുറേ എണ്ണം ജീവിക്കും മെയിലും ഫീമെയിലുമായി വളരും അതിൻ്റെ മേറ്റിംഗ് കഴിഞ്ഞ ഉടനെ അതായത് ആ സെക്ഷുവൽ മേറ്റിംഗ് കഴിഞ്ഞ ഉടനെ ഈ ഫീമെയിലങ്ങ് അല്ല മെയിലങ്ങ് ചാവും അതങ്ങ് കാൽസിഫൈഡായി പോകും അത് കഴിഞ്ഞ് ഫീമെയിലാണ് ഫീമെയിൽ വലുതായി 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 എൻ്റെ ശരീരം മൊത്തം അങ്ങ് ഈ ലാർവ ഉണ്ട് യൂട്രസാണ് യൂട്രസ് ഉണ്ടെങ്കിൽ നിറയും എന്നിട്ട് അത് ഞാൻ സർക്യൂട്ടേനിയസ് ടിഷ്യൂയിൽ വന്ന് ടണലുണ്ടാക്കിയിട്ട് ഈ വെള്ളത്തിൽ വെള്ളത്തിലെപ്പോഴും സാധാരണ കോണ്ടാക്ട് വരാൻ സാധ്യതയുള്ള സ്ഥലം അതായത് കൈയിൻ്റെയൊക്കെ ഇടയ്ക്കുള്ള വിരലുകളുടെ ഇടയിൽ കാലിൻ്റെ വിരലിൻ്റെ ഇടയിൽ ബട്ടക്സിൽ ബ്രസ്റ്റിൽ നെഞ്ചിൽ ഈ ഷോൾഡറിലൊക്കെ അതായത് ആളുകൾ നീന്തി കുളിക്കുകയൊക്കെ ചെയ്യുമല്ലോ അപ്പോൾ ആ വ്രണത്തിൽ കൂടെ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ ആ വ്രണത്തിൽ കൂടെ ഈ അഡൾട്ടിൻ്റെ ഈ അത് ഓരോ പ്രാവശ്യം കൺട്രാക്ട് ചെയ്യുമ്പോഴും മൊത്തം ഈ എംബ്രിയോയും വരത്തില്ല കാര്യം 10,000 എംബ്രിയോ ഒരെണ്ണത്തിൽ കിടക്കും കുറേ വരും പിന്നെ അടുത്ത പ്രാവശ്യം കുളിക്കുമ്പോഴും കുറേ വരും അങ്ങനെ കുറേ നാൾ കഴിയുമ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ലാർവയും വെളിയിൽ വന്ന് കഴിഞ്ഞതിന് ശേഷം അതങ്ങ് ചാവും ഇതാണ് എൻ്റെ ലക്ഷണം ഈ മസ്കിറ്റോയുടെ ശരീരം ഈ സാൻഫ്ലൈയുടെ ശരീരത്തിൽ ചെന്നാലും അതിനൊരു ചെറിയ വളർച്ചയുണ്ട് അപ്പം സാൻഫ്ലൈയാണ് ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് ഇത് കുറേ നാൾ കഴിയും കാണും അത് മിക്കവാറും പേർക്കൊക്കെ ഇത് കാണും ഇനി അപ്പം ശരിക്കും പറഞ്ഞാൽ അത് ഇൻക്യുബേഷൻ പീരീഡ് 1 year വരെയൊക്കെ കാണും ഇൻഫെക്ഷൻ റെഡ്യൂസസ് ഇൻഡ്യൂസ് നോ ഇൽനെസ് അതിനകത്ത് പ്രത്യേകിച്ച് രോഗങ്ങളൊന്നുമില്ല ചിലപ്പോൾ അലർജിക് മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ഈ ആ വ്രണത്തിൻ്റെ ഭാഗത്ത് ചില ഇച്ചിഞ്ഞ് പോലെയൊക്കെ കാണും അത്രയേ ഉള്ളൂ അല്ലാതെ വേറെ വലിയ പ്രശ്നമൊന്നും കാണത്തില്ല പിന്നീട് ചിലപ്പോൾ ഈ ബ്ലിസ്റ്റർ പോലെ ഉണ്ടായിട്ട് ഒരു ബ്ലിസ്റ്റർ എന്ന് വെച്ചാൽ ഞാൻ വെള്ളം കൊണ്ട് പൊങ്ങും പോലെ ഒരു ബ്ലിസ്റ്റർ ഉണ്ടായിട്ടായിരിക്കും അൾസർ ഉണ്ടാകുക അപ്പോൾ അവിടെ ചെറിയ ഇറിറ്റേഷനും ഇൻഫെക്ഷനും ഒക്കെ കാണും ഇനി കോമണസ്റ്റ് സൈറ്റ്സ് എന്ന് പറയുന്നത് ഫീറ്റ് ബിറ്റ്വീൻ ദ മെറ്റാറ്റാസൽ ബോൺ ആൻഡ് ദ ആംഗിൾസ് അതായത് ദ ഫ്ലൂയിഡ് ഇൻ ദ ബ്ലിസ്റ്റർ ഇസ് സ്റ്റിറൈൽ യെല്ലോ ഇസ് ലിക്വിഡ് ആണ് അത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അതിനകത്ത് ഈ അണുക്കളെ കാണാൻ പറ്റും പിന്നീട് ഇത് ഡയഗ്നോസ് ചെയ്യാൻ ഒരു പാടുമില്ല നമ്മൾ ഈ ടിപ്പിൽ നമുക്ക് കാണാം കാര്യം വെള്ളത്തിൽ പേഷ്യൻ്റ് തന്നെ പറയും വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ അവിടെ ഇങ്ങനെ വെളു വിളാകുന്ന ഒരു സാധനം പോകുന്നത് പഴുപ്പാണെന്നായിരിക്കും ആദ്യം വിചാരിക്കണം അപ്പം നോക്കുമ്പം ഇത് കാണാൻ പറ്റും അതായത് അത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും അപ്പം ആ വെള്ളം നമ്മൾ ആ അൾസറിലോട്ട് വെള്ളം ഒഴിക്കുമ്പോഴേ പിന്നീട് ഈ വില ഇങ്ങോട്ട് വരും വില വരികയും ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യും അതിന് നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ എക്സ്റേ എടുത്ത് നോക്കിയാൽ നമുക്ക് ഈ കാൽസിഫൈഡായിട്ടുള്ള അതായത് ഒരെണ്ണം അല്ല കാണേണ്ട ഒരാളുടെ ശരീരത്തിൽ ഒരുപാടെണ്ണം കാണും അപ്പോൾ ഈ കാൽസിഫൈഡ് ചത്തുപോയ കാൽസിഫൈഡ് വേംസ് കാണാം പിന്നെ ഇൻട്രാഡനോ ടെസ്റ്റ് കൂടെ ചെയ്ത് നോക്കാം അതിൻ്റെ ആൻറ്റിജൻ വെച്ച് ടെസ്റ്റ് ചെയ്താലും നമുക്ക് കണ്ടുപിടിക്കാം അപ്പോൾ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ഗിനിയ വേം കൺട്രോൾ പ്രോഗ്രാം നടപ്പാക്കിയിട്ടുണ്ട് അപ്പം കുടിക്കാൻ വാട്ടർ സപ്ലൈ കൊടുക്കുക അതാണ് ഏറ്റവും നല്ലത് ഈ പ്രദേശങ്ങളിലുള്ള ആളിൽ കുളത്തിലെയും അഴുക്ക വെള്ളവും കുടിക്കാതിരിക്കുക പിന്നീട് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഈ സൈക്ലോപ്സിനെ വെള്ളത്തിൽ നശിപ്പിക്കാൻ പറ്റും വാട്ടർ ക്യാൻ ബി ഫിൽറ്റേഡ് ത്രൂ ക്ലോത്ത് ബിഫോർ കൺസംപ്ഷൻ
ബോയിൽഡ് വാട്ടർ ഈസ് സേഫ്. ഒന്ന് ഈ വെള്ളം തിളപ്പിച്ച് കുടിക്കുക, അല്ലെങ്കിൽ തുണിയുണ്ട് അരിക്കാനും നല്ല തുണിയുണ്ട് അരിച്ച വെള്ളം ഫിൽറ്റേഡ് വാട്ടറാണെങ്കിൽ ഈ സൈക്ലോപ്സിനെ തടഞ്ഞു നിർത്താൻ പറ്റും. ഇനി കണ്ടാമിനേഷൻ ഓഫ് വാട്ടർ ഒഴിവാക്കുക. ഇൻഫെക്റ്റഡ് പേഴ്സണിനെ ആ സ്ഥലങ്ങളിൽ പോയി കുളിക്കാൻ അനുവദിക്കാതിരിക്കുക. കാരണം ആളുകൾക്കൊക്കെ അറിയാമല്ലോ ഇങ്ങനെ ഒരു അസുഖമുള്ള ആളിന് ആ ആളിനെ കുളത്തിലും ഈ പറഞ്ഞ സാധാരണ ആളിൽ കുളിക്കുന്ന സ്ഥലത്ത് പിന്നീട് കുളിക്കാൻ അനുവദിക്കാതിരിക്കുക. പിന്നെ ഈ കിണറൊക്കെ ഉണ്ടെങ്കിൽ ആ കിണറിലെല്ലാം പാരപ്പറ്റി ഉണ്ടാക്കണം, അതായത് കിണറിൽ വാൾ ഭിത്തി കെട്ടണം. പിന്നെ അപ്പോൾ ആനിമൽ റിസർവായർ ഒന്നുമില്ല. ഈ സൈക്ലോപ്സ് മനുഷ്യന് മാത്രമേ ഉള്ള, അപ്പോൾ സൈക്ലോപ്സിനെ നശിപ്പിച്ചാലും മനുഷ്യൻ ആ വെള്ളം കുടിക്കാതിരിക്കുകയും ചെയ്താൽ പരാതിരിക്കും. ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് സാധാരണ ഈ ചൊറിച്ച ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആൻറ്റി ഹിസ്റ്റമിൻ കൊടുക്കാം, അവിൽ ടാബ്ലറ്റ് അല്ലെങ്കിൽ അട്ടറാക്സ് അതുപോലത്തെ എന്തെങ്കിലും ആക്സിട്രസിൻ പോലത്തെ ആൻറ്റി ഹിസ്റ്റമിൻ ഗുളിക കൊടുക്കാം. പിന്നെ മിക്കവാറും മെട്രോണഡസോൾ എന്ന് പറഞ്ഞ ടാബ്ലറ്റ്, നമുക്ക് അമീബിയാസിനെ കൊടുക്കുന്ന മെട്രോണഡസോൾ, നൈട്രഡസോൾ, തയാബിൻഡസോൾ എന്നൊക്കെ പറയുന്ന ഗുളികൾ കൊടുത്താൽ ഇതിൻ്റെ അസുഖം മാറും. പിന്നെ ഈ വേം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. വേമിനെ നമുക്ക് പഴയ പണ്ടത്തെ ടെക്നിക്കാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്, ഏൻഷ്യൻ ടെക്നിക്ക്. അതായത് ഒരു ചെറിയ ഒരു കമ്പ് പോലെ ഒരു ഈക്കിലൊരു എടുത്തിട്ട് ആ വേമിനെ അതിൽ ചുറ്റി 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 പതുക്കെ വലിച്ചെടുക്കാം. അങ്ങനെയാണ് ചെയ്യുന്നത്. സെവറൽ ഡേയ്സ് ടു എക്സ്ട്രാക്ട് ദ ഹോൾ വേം. അങ്ങനെ ഒരു ദിവസം നമ്മൾ വെക്കുമ്പോൾ കുറച്ച് ഭാഗമേ വരത്തുള്ളൂ വേമിൻ്റെ, അല്ലെങ്കിൽ മൊത്തവും കൂടെ പിടിച്ച് വലിച്ചാൽ അതങ്ങ് പൊട്ടിപ്പോകും. അതുകൊണ്ട് ഒരു ചെറിയ ഒരു ഈക്കിൽ പോലത്തെ അല്ലെങ്കിൽ ഒരു ചെറിയ സാധനം വെച്ച് കുറേശ്ശെ 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 വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കുറേശ്ശെ അത് മുമ്പോട്ട് വരുമ്പോൾ ഇങ്ങനെ ചുറ്റി ചുറ്റി ചുറ്റി, ഇത് വളരെ പണ്ടോട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, അത് തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. ഇത്രയാണ് എനിക്ക് ഗിനിയ വേമിനെ പറ്റി പറയാനുള്ളത്. ഇത് ഡാർക്കുലസ് ബഡിനൻസിസ് എന്ന് പറയുന്ന ഒരു നിമാറ്റോഡാണ്. മെയിലും ഫീമെയിലും ഉണ്ട്. അതിൻ്റെ ഡിസ്ചാർജ് ചെയ്ത് അതിനകത്ത് 10,000 ലാർവ കാണും. അത് സൈക്ലോപ്സ് കുടിക്കും. ആ സൈക്ലോപ്സ് നമ്മുടെ ശരീരത്തിൽ നമ്മൾ വെള്ളത്തിൽ കൂടെ വയറ്റിനകത്ത് ചെല്ലുമ്പോഴാണ് പകരുന്നത്. ഇത് വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാക്കത്തില്ല. പക്ഷേ ഇതൊരു വൃത്തികെട്ട രോഗമല്ലേ. ഇങ്ങനെ ചെന്ന് വിളിക്കുമ്പോൾ തന്നെ വെള്ളം, ആ വെള്ളം ഒരിക്കലും കരിയാത്ത വെള്ളം, വെള്ളത്തിൽ ഇരിക്കുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ വെളുത്ത ഒരു വരും, അങ്ങനെയൊക്കെ ഉള്ള ഒരു അസുഖമാണ്. ഇതാണ് ഈ ഗിനിയാവ്. നമ്മുടെ ഇന്ത്യയിലുള്ള ഞാൻ പറഞ്ഞ ഈ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഉണ്ട്. കേരളത്തിൽ ഇല്ല, തമിഴ്നാട്ടിലൊക്കെ ഇപ്പോഴും ഉണ്ട്, ഏഷ്യൻ്റെയൊക്കെ വരാറുണ്ട്. ഇത്രയാണ് എനിക്ക് ഗിനിയാവിനെ പറ്റി പറയാനുള്ളത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ അമർത്തിയാൽ ഞാൻ ഈ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. താങ്ക് യു. നോട്ടിഫിക്കേഷൻ ലഭിക്കും.